കിഫ്ബിയുടെ വായ്പ സംസ്ഥാന കടപരിധിയിൽപ്പെടുത്തി എന്നാണ് പ്രതിപക്ഷ നേതാവും മറ്റും പറയുന്ന വാദം. എന്നാൽ പിന്നെ വകുപ്പുകൾ തന്നെ ആ പണം ഉപയോഗിച്ച് പണി ചെയ്താൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. പണം ലിവറേജ് ചെയ്ത് പല മടങ്ങ് മൂലധന നിക്ഷേപം ഉറപ്പുവരുത്തുക എന്നതാണ് കിഫ്ബിയുടെ ലക്ഷ്യം. മനസ്സിലാകാത്തൊരു കാര്യം, കിഫ്ബിയിനോട് എന്തിനാണ് ഇത്ര വലിയ അസഹിഷ്ണുത? ആകാശകുസുമം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ ഇതിനെ നേരത്തെ അധിക്ഷേപിച്ചില്ലേ? ഒടുവിൽ കിഫ്ബി മുഖേന ആശുപത്രികൾ, സ്കൂളുകൾ, പാലങ്ങൾ, റോഡുകൾ സ്വന്തം മണ്ഡലങ്ങളിൽ യാഥാർത്ഥ്യമായപ്പോൾ അത് മോശമാണെന്ന് പറയുകയാണോ? അവയുടെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിൽ പെടുത്തുകയാണോ ചെയ്തു എന്ന് പ്രതിപക്ഷത്തെ പ്രമുഖരുൾപ്പെടെ ഓർത്തു നോക്കുന്നത് നന്നാകും. സർക്കാരിനെ നേരിട്ട് കടമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേന്ദ്രമുൾപ്പെടെ ചെയ്യുന്നത് പോലെ NUT മോഡൽ ബോഡി കോർപ്പറേറ്റുകളിലൂടെ കേരളം ബദൽ വികസന മാർഗങ്ങൾ ആരാഞ്ഞത്. കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കിഫ്ബി ഊർജമേകിയത് അങ്ങനെയാണ്. എന്നാൽ കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും കടമെടുക്കുന്ന തുക ഓഫ് ബജറ്റ് ബോറോയിങ്ങായി പരിഗണിക്കുമെന്നും അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പായി കണക്കാക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്.